ഹായ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ. ഇപ്പൊ സമയം രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ രാത്രിക്കത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്കിറ്റ് ഒന്നും എടുത്ത് വെച്ചില്ല. സ്കിറ്റ് ഇനിയിപ്പോ അതാ ഒരാഴ്ച കഴിയട്ടെ വിചാരിച്ചുട്ടാ. കൊറേ ദിവസമായി നമ്മള് ബ്ലോഗ് ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോ ഇപ്പൊ രാത്രിയായിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പൊ മീൻ പൊരിച്ചാണ് ചോറ് തന്നാൻ വേണ്ടിട്ട്. അപ്പൊ കൈപ്പങ്ങിയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. പൈക്കിതാ തളീന് പുമ്മുളക്ക് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പൊരിച്ചാണ്. വെറുതെ ഇങ്ങനെ നിന്നപ്പോ തോന്നിയതാണ് ഇപ്പൊ വീഡിയോ എടുത്താലോ എന്നിട്ടാ. കാരണം വെച്ചാല് എന്ത് സുഖമില്ല. അപ്പൊ സ്റ്റിച്ചൊക്കെ ചെയ്യാനായാലും സുഖമില്ല വെച്ചാല് ഒരു അലർജീൻ്റെ പ്രശ്നം ഇടയ്ക്കൊക്കെ എല്ലാവർക്കും അറിയണമായിട്ടില്ല. വീഡിയോ കാണുന്നവർക്ക് ഇപ്പം എന്താ അറിയില്ല. വല്ലാതെ ഇവർക്കിട്ട് മുഖത്തൊക്കെ വന്നിട്ട് ചീർത്തിച്ചിട്ട് മുഖത്തൊക്കെ നിറച്ച് പിമ്പിൾസൊക്കെ പൊന്തി ആകെ മൊത്തൊരു ഒരു ക്ഷീണം. വെറുതെ ഇങ്ങനെ കിടക്കാൻ തോന്നും. അപ്പം ഇങ്ങനെ കിടത്തുന്ന തന്നെയായിരുന്നു ഇന്നൊക്കെ പണിയിട്ടാ. അപ്പോൾ കുറച്ച് നേരം മുമ്പ് നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനിതാ മീനൊക്കെ വൈകുന്നേരത്ത് നന്നാക്കിയാണ് ഉപ്പുമുളം തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിന്. അപ്പം അത് പൊരിക്കുകയാണ്. അപ്പൊ എന്തായാലും എടുത്ത് വെച്ച സ്കിറ്റാണ് പൂർത്തിയാക്കാണ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നല്ല കഥകളും നല്ല സ്റ്റോറി ഒക്കെ ആയിട്ട് നമ്മൾ ഇൻഷാള്ള വരണ്ടിട്ടാ. അപ്പൊ ഇപ്പൊ എന്തായാലും എടുത്ത് വെച്ച ഒന്നുമില്ലല്ലോ. അപ്പൊ നാളത്തെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ എടുക്കണ വീഡിയോ. അപ്പൊ ഷിബു ഇവിടെ ഇല്ല കേട്ടോ. അവന് മദ്രസ് പോയതാണ്. അവർക്ക് നബിദിനത്തിന്റെ സർഗല ഉണ്ട്, ക്ലീനക്കോട്, വേങ്ങര ക്ലീനക്കോട് വെച്ചിട്ട് മത്സരം ഉണ്ട്. അപ്പൊ അതിന് പോയതാണ്. പോയിപ്പോ അവിടുന്ന് ചോറൊക്കെ തിന്നിട്ടാ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഇവിടെ വറുക്കുകയാണ്. നല്ലത് കഴിക്കും. പൊന്നു ചോർന്നടി. അപ്പൊ പൊന്നു അതിൻ്റെ അടി കൂടെ ചോറ് തിന്നിട്ടാ. പിന്നെ വൈകുന്നേരത്തെ ഞങ്ങൾ ഇതാ കുപ്പൂസും ഷവർമയും കൊടുത്തിന്. അപ്പൊ അത് തിന്നിക്കാണ്ട് ഷിബൂനുള്ള അവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരു ചോറിന്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും ഇക്കാക്ക്. അപ്പൊ എന്തായാലും ഇനിയിപ്പൊ ഷിബു വന്നാലും ആണെങ്കിലും ഞാൻ തിന്നുള്ളൂ. ഇക്കാക്ക് വളർത്തി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് ഒരു മൂന്നാലോ വർഷം മീൻ വറുക്കുകയാണ്. വേണ്ട, അത് ഞാൻ വറുത്ത് വെച്ചാണ് കേട്ടത്. കുറച്ച് നേരം മുന്നേ ഒരു മൂന്നാലോ സമയം വറുത്തിനു. അപ്പൊ അതുകൊണ്ട് പിന്നെ ചോറൊക്കെ ഇതാ പൊന്നൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെതാ കൈപ്പങ്ങിയും പരിപ്പും കൂടി തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഷിബുന് ഈ മീൻ പറ്റൂല കേട്ടാ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വന്നാലോ സവർന്ന് കൊടുക്കാൻ വെച്ചേ. പിന്നെ അവിടെ ബിരിയാണി ഉണ്ടാവും. എനിക്ക് സർഗലിന്റെ പരിപാടി ഉണ്ടെങ്കിൽ രാവിലെ തൊട്ടുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടും. ഇൻഷാല്ല നമുക്ക് പോകുമ്പോൾ എന്തായിട്ടുള്ള വിശേഷങ്ങളും കൂടെ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ചോറ് കൊടുക്കട്ടെ നമ്മൾ. നമ്മളുടെ കാന്താരി ഉപ്പിലിട്ടാണിത്. ഇത് കണ്ടില്ലേ, കാന്താരി സുർക്കിയിലിട്ടത്. ഇതിട്ട പിറ്റേന്ന് തന്നെ തുടങ്ങിയ തീറ്റേന്ന് കേട്ടാ. ഭയങ്കര എരിവുണ്ട്. ചെറിയ മുളകാണ്, പക്ഷെ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം അത് സുർക്കിയിലിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഒന്നല്ല, മുഖം നിറച്ചിങ്ങോട്ട് പൊന്തിയിട്ട് ഇങ്ങോട്ട് ആകേണ്ട വൃത്തിയാടാവും. മുരിക്ക് അങ്ങനെ വന്നതായിരുന്നു. ഇങ്ങോട്ട് മരുന്നൊക്കെ കുടിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ മാറിയതാണ്. ഇപ്പം ഇതാ പിന്നെയും വരുന്നുണ്ട്. ഇത് വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നം വെച്ചാൽ ഭയങ്കര ക്ഷീണം, കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഭയങ്കര ക്ഷീണം ഇങ്ങനെ വരും. അപ്പം അതാണ്, അത് ഈ ഒരു അലർജി പ്രശ്നമാണ്. പിന്നെ അതിക്കൂടെയുള്ള ആ ഗുളികേടി കുടിച്ചാൽ പറയും വേണ്ട. അപ്പം ഞാനിപ്പോൾ സ്കിറ്റൊന്നും ചെയ്ത് വെച്ചതില്ല.
അപ്പോൾ ഇൻഷാല്ലാ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും അടിപൊളി എന്താണ് സ്കിറ്റ് ആയിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എന്താ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ച്, കാരണം സ്കിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നാൽ ഡൗണായി പോകില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇക്ക ഇവിടെ ചോറ് നിങ്ങളുടെ വേണ്ടിയില്ലേ കയ്യാനയക്കുന്ന കേട്ടാ, കഴിഞ്ഞു കിടഞ്ഞു ചോറാണ് നിങ്ങൾക്ക്. അതാ നമ്മളെ മീൻ പൊരിച്ചതും എന്താണ് കയ്പ്പങ്ങ ചാറും വന്നിട്ടാ, എന്നാ തേങ്ങ അരച്ച പുളി കൊഴിച്ച തക്കാളിയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. ആ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, അതിൽ മീൻ പൊരിച്ചതും ഉണ്ടെങ്കിലൂടി നല്ല ടേസ്റ്റാണ്. ഞാൻ അപ്പൊ നമ്മളെ ശിബുദാ വരുന്നുണ്ട് കേട്ടോ, സർഗലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ഭയങ്കര ക്ഷീണിച്ച് വരുന്നുണ്ട്. എന്താ മോനെ എന്തൊക്കെയാണ് പരിപാടി ശിബുവാ, ഇജ്ജ് പറ എന്തേന് പരിപാടി? രാവിലെ പോയതാണ് മക്കളെ മാദ്രസ ഇട്ട് എന്നിട്ട് പോയതാണ് സർഗലേ. എന്നിട്ട് സർഗലിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെയാണ് പരിപാടി? ബുർദി ഏത് മാപ്രപാട്ടി. നിങ്ങടെ മത്സരം കഴിഞ്ഞ ആർക്കാണ് ഫസ്റ്റ് കിട്ടി അങ്ങനെ കറന്നെ? നാളെ മറ്റന്നാളാ തന്നെ ആർക്കും തോത്ത് കിട്ടിയില്ല. മാർക്ക് ഇട്ടിട്ടില്ലേട്ടിക്ക് ഭക്ഷണം കിട്ടീനാ? എന്താ കിട്ടീന്? ഉച്ചക്ക് ബിരിയാണി. എപ്പോഴോ ഇപ്പൊട്ടില്ലേ സമോസയും ചായ. അതാ ഇപ്പൊ ഷവർമ ഇടുന്നാണ് കുപ്പോസ് തിന്നാ. ഷവർമില്ലേ? ആ അപ്പൊ ഞാന് വൈകുന്നേരത്ത് കൊറച്ച് ഉഴുന്ന് നല്ലോണം കേൾക്കാണ്ട് വള്ളത്തിലിട്ടീന്. അപ്പൊ നമ്മള് പച്ചരി ഇതിന്റെ കൂടെ വള്ളത്തിലിട്ടിട്ടില്ല കേട്ടാ. അപ്പം അരിപ്പൊടിയും ഉഴുന്നും കൂടിയാണ് നമ്മൾ അരക്കണത്. അപ്പം നാളെ കുറച്ച് ദോശ ഇടാന്ന് വിചാരിച്ച്, ഉഴുന്ന ദോശ ഉണ്ടല്ലോ. അപ്പം നല്ലോണം കെയിൻ്റെ ശേഷമാണ് വെള്ളത്തിലിട്ട്. അപ്പം ഇതിന് കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഉഴുന്നും അരിപ്പൊടി കൂടി കൂട്ടിക്കാണ്ട് ഞാൻ അരക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാട്ടൊക്കെ അരപ്പാട്ട ഉഴുന്നാണ് ഇട്ടിട്ടിരുന്നത്. അപ്പം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു മൂന്ന് പാട്ട പൊടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പാട്ടേന് മൂന്ന് പാട്ട അരിപ്പൊടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് അരച്ചെടുക്കട്ടെ. നോക്കിയിട്ട് പാകത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം ഇതിക്ക് ഒരു മൂന്ന് പാട്ട അരിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഉലുവൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഈ ഉഴുന്ന വെള്ളത്തിലിടുമ്പോ തന്നെ ആയിക്കട്ടെ. ഞാൻ മറന്നു നിൽക്കണം. അപ്പൊ ഇതിലേക്ക് ഇപ്പോ ഒരു പൊട്ട് ചോറ് ഇട്ട് കൊടുക്കും ഞാൻ. അപ്പൊ അരിപ്പൊടി ഇരിക്കട്ടെ. ഞാനിതിന് രണ്ടര പാട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാല് ചിലപ്പം നന്നായില്ലെങ്കിൽ രണ്ടര പാട്ട ചെറിയൊരു കയ്യിൽ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം അരക്കട്ടെ. നമ്മളെ അരി ഒക്കെ ഇവിടെ അരച്ചെടുത്തു. അരി അല്ല ഉഴുന്നും അരിപ്പൊടിയും കൂടി അരച്ചെടുത്തു കേട്ടാ. എന്താവോന്നുള്ളത് രാവിലെ നമുക്ക് നോക്കാം. ചെലപ്പം അങ്ങോട്ട് നന്നാവും, ചെലപ്പം ഞാൻ ഒരു കമ്മട്ടത്തിനാണ്ട് ഇട്ടരാണ്. ഇന്നിപ്പോ അങ്ങനെ തന്നെയാണ്, ഉഴുന്ന് തട്ടിയപ്പം ആ ഒരു പാട്ടൊക്കെ അരപ്പാട്ടൊക്കെ കിട്ടി. അപ്പൊ അതങ്ങോട്ട് ഇട്ടു. അപ്പൊ അയക്ക് പിന്നെ എന്താ അരിപ്പൊടി ആ ഒരു പാട്ടൊക്കെ രണ്ടര പാട്ടിട്ട് അതുപോലെ അരച്ചപ്പോ ഇതാ
അത്ര ഉള്ളു കേട്ടാ. നമ്മള് നോക്കാം രാവിലെ പാകത്തിന് വെള്ളാക്കിട്ട് ഒന്നുണ്ട് വെച്ചോക്കട്ടെ. അപ്പൊ നമ്മള് അരി അരച്ചതാ മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂടിയിട്ട് നമ്മള് റൈസ് കുക്കറിന്റെ ഉള്ളില് ഇറക്കി വെക്കൂട്ടാ. നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അപ്പൊ നമ്മള് അരി അരക്കണ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാത്രം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി കേക്ക് ചരുന്നത്ത് പരിപാടി കഴിഞ്ഞ് രാത്രിക്കത്തെ. പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് വെക്കാനൊന്നും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാനും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാനും ഇപ്പൊ സ്കിറ്റ് ആയാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ പിന്നെ അതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ഇടാൻ തോന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഏതായാലും സുഖമില്ല, ഇൻഷാല്ലാ പുതിയ അടിപൊളി സ്കിറ്റൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്ലോഗ് ഇട്ടതിനു ശേഷം ഇൻഷാല്ലാ നല്ലൊരു സ്കിറ്റ് ഇടണം. ഇപ്പൊ സമയം 6 മണിയാവാനായിട്ട് 5:30 കഴിഞ്ഞു. പിന്നെ കുറച്ച് കട്ടൻ ചായ അവിടെ കാച്ചി കൊടുന്ന് വെച്ചിരിക്കണം കേട്ടാ. അപ്പോൾ എന്താ വെച്ചാല് ഇപ്പം ഞാൻ എന്ത് കടി ഉണ്ടാക്കിയാലും ആര് തിന്നൂല, ഒരു മദ്രസ് കിട്ടുന്നിട്ടാ തിന്നുള്ളൂ. അപ്പം എനിക്കും ഷിപ്പുവിനോടുള്ള ചായ ആണ്. അപ്പോൾ മോന് ബാത്റൂമിൽ പോയിക്കണ്. അപ്പം ഇന്നത്തെ വിശേഷം എല്ലാവരും കണ്ടില്ലേ. നമുക്ക് മാവ് പൊങ്ങിയതോടെ കാണിച്ചുതരാം. അപ്പം മക്കളെ നമ്മളെ മാവ് ഇതാ നല്ലോണം അത്യാവശ്യം നല്ലോണം പൊന്തിക്കണ ഇട്ടാ കണ്ടില്ലേ. നമ്മൾ ചെറിയൊരു കുടുക്കിയിലാണ് കരക്കച്ച് നിന്നാലും നിറയാൻ കഴിഞ്ഞിട്ടെന്നാണ് അറിഞ്ഞിട്ടില്ല കണ്ടില്ലേ. അപ്പം ഞാനിത് കൊണ്ട് വെള്ളപ്പോ ദോശ എന്തെങ്കിലുമൊക്കെ ചുട്ടെടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എന്നാലും ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ നീച്ചിട്ട് ഞാൻ ഇതിൽ ഉപ്പിട്ട് വെച്ചീന്. എന്താ വെച്ചാൽ ഷിബു മദ്രസ് പോണ സമയത്തെ ചായ അച്ഛണ സമയത്ത് ഞാൻ ഇതിൽ ഉപ്പിട്ട് വെച്ചീന്. അപ്പം നല്ലോണം പൊന്തിക്കണിട്ടാ. അപ്പം മക്കളെ ദോശയും ചട്നിയും കൂട്ടിയിട്ട് നമ്മൾ ചായ എടുക്കണം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ കഴിക്കണിട്ടാ. അപ്പം നേരം വിളിക്കുമ്പോൾ ഭയങ്കര ഒരു പഠനമായിക്കാര. ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റൂല. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം എൻ്റെ എല്ലാ മുത്തുമണികളോടും അസ്സലാമു അലൈക്കും.